നമസ്കാരം. കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതം മാത്രം. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും എത്തിയ നിരവധി യാത്രക്കാരാണ് മണിക്കൂറുകൾ തങ്ങളുടെ ലഗേജിനായി കാത്തിരിക്കേണ്ടി വന്നത്. ദോഹ, സലാല എന്നിവിടങ്ങളിൽ നിന്നെത്തിയവരാണ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടും 2 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നത്. പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ലഗേജിനായിട്ട് 2 മണിക്കൂറായി ഇപ്പോൾ കാത്തു നിൽക്കുന്നു. ഇതുവരെ ലഗേജ് എത്തിയിട്ടില്ല. ഇത്രയും ആളുകൾ ഇതാ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അവസ്ഥയാണ്. ഒന്ന് സംസാരിക്കാം. എയർലൈൻസിൻ്റെ ആളുകൾ ഇവിടെ ഇല്ല അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ. ഇവിടെ ഉള്ള ഒരാൾ പോയിട്ട് കസ്റ്റംസിൻ്റെ അടുത്ത് കുട്ടിയുണ്ടായത് കസ്റ്റംസുകാർ കൈമലെടുത്തു ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര സമയം? എത്ര മണിക്കൂറായി? ഇപ്പോൾ 1 മണിക്കൂറിന് മുകളിലായി ഇവിടെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്തു. 2-3 മണിക്കൂറായി. ഇതിനു മുമ്പ് അപ്പുറത്തുനിന്നുള്ള വേറെ ഒമാൻ സലാല എന്ന് വന്ന ആളുകളൊക്കെ 2 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ആര്? ഇത് കണ്ടോ, എത്രയോ പേരാണ് ഇതാ ഇതേപോലെ. ഇതാണ് പ്രവാസികളുടെ അവസ്ഥ. 2 വർഷമൊക്കെ ഇപ്പോൾ ജോലി ചെയ്തിട്ട് ഇതാ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ സ്റ്റാഫ് ഇല്ലാന്നാ പറഞ്ഞത്. പുതിയ ടെർമിനലൊക്കെ ഓപ്പൺ ആക്കിന്, പക്ഷെ സ്റ്റാഫ് ഇല്ല. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.